ആസാദി ന്യൂസ് ഡെസ്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളയിൽ സംസ്ഥാന സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാം, അനുമതി വേണ്ടെന്ന് റെയിൽവേ ഹൈക്കോടതിയിൽ. കണ്ണൂർ പുഷ്പോത്സവം മാറ്റി. കൊച്ചി മെട്രോ സൗരോർജ ഉൽപാദനത്തിൽ കുതിപ്പ്, പുതിയ സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 25 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു, ആകെ 305 രോഗികൾ. സംസ്ഥാനത്ത് കോവിഡ് പടർന്നു പിടിക്കുന്നു. ഇന്ന് 5,296 പേർക്ക് കോവിഡ്, 2,404 പേർക്ക് രോഗമുക്തി. ലൈഫ് മിഷൻ പുതിയ അപേക്ഷകളുടെ പരിശോധന ജനുവരിയിൽ പൂർത്തീകരിക്കും, MV ഗോവിന്ദൻ മസ്ത. ജില്ലയിൽ മുൻഗണനാ വായ്പാ വിഭാഗത്തിൽ നൽകിയത് 3,848 കോടി രൂപ. സിൽവർ ലൈൻ പദ്ധതിയിൽ റെയിൽവേയും കേന്ദ്ര സർക്കാരും കേരളയിലൊപ്പം. ഭൂമി ഏറ്റെടുക്കുന്നതിനും സാമൂഹിക ആഘാത പഠനം നടത്തുന്നതിനും റെയിൽവേയുടെ അനുമതി വേണ്ടെന്നും റെയിൽവേ ഹൈക്കോടതിയെ അറിയിച്ചു. ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കാൻ നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് റെയിൽവേ നിലപാട് വ്യക്തമാക്കിയത്. പദ്ധതിക്ക് തത്വത്തിൽ അനുമതി ഉണ്ടെന്നും കേരളയിലും റെയിൽവേയും സംസ്ഥാനവും ചേർന്നുള്ള സംയുക്ത സംരംഭമാണെന്നും റെയിൽവേ വ്യക്തമാക്കി. സിൽവർ ലൈൻ കേന്ദ്ര പദ്ധതിയാണെന്നും ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം ഇറക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ലെന്നും ചൂണ്ടിക്കാട്ടി കോട്ടയം ജില്ലക്കാരായ 7 ഭൂ ഉടമകൾ സമർപ്പിച്ച ഹർജികളാണ് ജസ്റ്റിസ് എൻ നഗരേഷ് പരിഗണിച്ചത്. കേസ് കോടതി വിധി പറയാനായി മാറ്റി. കണ്ണൂർ പുഷ്പോത്സവം മാറ്റിവെച്ചു. 20 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടത്താനിരുന്ന പുഷ്പോത്സവമാണ് കോവിഡ് പടരുന്നതിനെ തുടർന്ന് മാറ്റിയത്. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ പൂവരവ് കുറഞ്ഞതും പരിപാടി മാറ്റാൻ കാരണമായി. വൈദ്യുതി ആവശ്യത്തിന്റെ ഭൂരിഭാഗവും സൗരോർജത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പുതിയ ഒരു പ്ലാന്റ് കൂടി കൊച്ചി മെട്രോയിൽ പ്രവർത്തനം തുടങ്ങി. മുട്ടം യാർഡിൽ 824.1 KWP ശേഷിയുള്ള പ്ലാന്റ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ മൊത്തം വൈദ്യുതി ആവശ്യത്തിന്റെ 42% സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയായി KMRL മാറി. ആവശ്യമായ വൈദ്യുതിയുടെ പരമാവധിയും കൊച്ചി മെട്രോയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് സോളാർ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമായതിനാൽ പാരമ്പര്യേതര ഊർജ ഉറവിടങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം. ആവശ്യമുള്ള വൈദ്യുതി മുഴുവൻ സൗരോർജത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്ക് കമ്പനിയെ മാറ്റും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ചടങ്ങിൽ ഡയറക്ടർ സിസ്റ്റംസ് DK സിൻഹ, ചീഫ് ജനറൽ മാനേജർ AR രാജേന്ദ്രൻ, ജനറൽ മാനേജർമാരായ A മണികണ്ഠൻ, മിനി ചബ്ര, മണി വെങ്കടകുമാർ, KC നിരീക്ഷ്, സീനിയർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ NS റജി, അസിസ്റ്റന്റ് മാനേജർ R രാധിക തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് മുൻനിര സ്ഥാപനമാണ് KMRLനുള്ളത്. ട്രെയിൻ പാളത്തിന് മുകളിൽ പാനലുകൾ സ്ഥാപിച്ച് സോളാർ വൈദ്യുതി ഇന്ത്യയിൽ ആദ്യമായി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയത് കൊച്ചി മെട്രോയാണ്. മുട്ടം യാർഡിൽ 8,400 ചതുരശ്ര മീറ്ററിലാണ് പുതിയ പ്ലാന്റിന്റെ ഭാഗമായി സോളാർ പാനൽ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രതിദിനം 3,000 യൂണിറ്റ് വൈദ്യുതി ഇവിടെ നിന്നും മാത്രം ഉൽപ്പാദിപ്പിക്കാം. ഇതോടെ കൊച്ചി മെട്രോയുടെ പ്രതിദിന സോളാർ വൈദ്യുതി ഉൽപ്പാദനം 30,000 യൂണിറ്റായി ഉയരും. സംസ്ഥാനത്ത് 25 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 19 പേർക്കും ആലപ്പുഴ, തൃശൂർ ജില്ലകളിലെ 3 പേർക്ക് വീതവുമാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. അതിൽ 23 പേരും ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും വന്നതാണ്. 2 പേർക്ക് സമ്പർക്കത്തിലൂടെ ഒമിക്രോൺ ബാധിച്ചു. മലപ്പുറം ജില്ലയിലുള്ള 42 വയസ്സുകാരിക്കും തൃശൂർ ജില്ലയിലുള്ള 10 വയസ്സുകാരിക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. മലപ്പുറത്ത് 14 പേർ UAE നിന്നും, 4 പേർ ഖത്തറിൽ നിന്നും, ആലപ്പുഴയിൽ 2 പേർ UAE നിന്നും, ഒരാൾ സൗദി അറേബ്യയിൽ നിന്നും, തൃശൂരിൽ ഒരാൾ ഖത്തറിൽ നിന്നും, ഒരാൾ USAയിൽ നിന്നും വന്നതാണ്. ഇതോടെ സംസ്ഥാനത്ത് ആകെ 305 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും 209 പേരും ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും ആകെ 64 പേരും എത്തിയിട്ടുണ്ട്. 32 പേർക്കാണ് ആകെ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. സംസ്ഥാനത്ത് 5,296 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 1,116, എറണാകുളം 1,086, കോഴിക്കോട് 551, തൃശൂർ 437, കൊല്ലം 302, കണ്ണൂർ 289, കോട്ടയം 289, പത്തനംതിട്ട 261, ആലപ്പുഴ 223, മലപ്പുറം 210, പാലക്കാട് 201, ഇടുക്കി 142,
വയനാട് 118, കാസർഗോഡ് 71 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 64,577 സാമ്പിളുകളാണ് പരിശോധിച്ചത്. പ്രതിവര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 5 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 6 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണം ഉണ്ടാകും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 107,164 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 104,730 പേരും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 2,434 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 240 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ലൈഫ് മിഷനിൽ അർഹരായ ഗുണഭോക്തൃ കുടുംബങ്ങളുടെ പുതിയ പട്ടിക തയ്യാറാക്കുന്നതിന് ഓൺലൈനായി സ്വീകരിച്ച അപേക്ഷകളിൽ 64% ഫീൽഡ് തല പരിശോധന പൂർത്തിയാക്കിയെന്നും ജനുവരി 31 മൊത്തം അപേക്ഷകളിലും പരിശോധന പൂർത്തിയാക്കുമെന്നും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. സമൂഹത്തിലെ അശരണരായ കുടുംബങ്ങളുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണയും പരിശ്രമവും അകമഴിഞ്ഞ സഹകരണവും അനിവാര്യമാണ്. ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിലൂടെ കേരള വികസനത്തിന്റെ പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുവെന്നും വിവിധ സർവേ പ്രവർത്തനങ്ങളിലൂടെ സാധാരണക്കാരായ ജനങ്ങൾക്കായുള്ള വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജീവനക്കാരുടെയും ആത്മാർത്ഥതയും ഉത്തരവാദിത്വവും പൂർണവുമായ പ്രവർത്തനത്തിലൂടെ ലൈഫ് പദ്ധതിയിലേക്ക് ലഭിച്ച പുതിയ അപേക്ഷകളുടെ ഫീൽഡ് തല പരിശോധന ജനുവരിയിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഫീൽഡ് തല പരിശോധന പൂർത്തിയാക്കി അന്തിമ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുന്നതിന് സുതാര്യവും കുറ്റമറ്റ രീതിയിലും ആയിരിക്കണം. സ്വന്തമായി വീട് ലഭിക്കാതെ അവശേഷിക്കുന്ന അർഹതയുള്ള എല്ലാ കുടുംബങ്ങളും ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അനർഹരായ ഒരു കുടുംബം പോലും ഉൾപ്പെട്ടില്ലെന്നും ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ അർദ്ധവർഷത്തിൽ ജില്ലയിൽ മുൻഗണനാ വായ്പാ വിഭാഗത്തിൽ മൊത്തം 3,848 കോടി രൂപ വായ്പ നൽകി. മൊത്തം ലക്ഷ്യത്തിന്റെ 30% വരുമിത്. കോവിഡ് പ്രതിസന്ധികളുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഹോട്ടൽ ബിനയിലിൽ ചേർന്ന DLRC യോഗത്തിലാണ് വായ്പാ കണക്കുകൾ അവതരിപ്പിച്ചത്. ജില്ലയിലെ ബാങ്കുകളുടെ പ്രവർത്തനം, സർക്കാരിന്റെ വിവിധ സ്കീമുകളുടെ സ്ഥിതി എന്നിവയും യോഗം വിലയിരുത്തി. കാർഷിക മേഖലയിൽ 2,602 കോടി രൂപയും MSME വിഭാഗത്തിൽ 850 കോടി രൂപയും ട്രഷറി വിഭാഗത്തിൽ 396 കോടി രൂപയും ഉൾപ്പെടെയാണ് 3,848 കോടി രൂപ മുൻഗണനാ വായ്പ നൽകിയത്. ജില്ലയിൽ മുൻഗണനാ മുൻഗണനേതര വിഭാഗങ്ങളിലായി മൊത്തം 6,992 കോടി രൂപ വിവിധ ബാങ്കുകൾ വായ്പ നൽകിയതായി യോഗത്തിൽ അറിയിച്ചു. വനിതകൾക്ക് മാത്രം 1,582 കോടി രൂപ വായ്പ നൽകി. കോവിഡും തുടർന്നുള്ള പ്രതിസന്ധികളും വായ്പ തിരിച്ചടവിനെ ബാധിച്ചതായി യോഗം വിലയിരുത്തി. റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ S അനിൽകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് അഭിമുഖം. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പ്രമുഖ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് ജനുവരി 12 രാവിലെ 10 മുതൽ 2 വരെ അഭിമുഖം നടത്തുന്നു. സ്റ്റാഫ് നഴ്സ്, ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ്, കോൾ സെന്റർ എക്സിക്യൂട്ടീവ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, ഓഫീസ് അഡ്മിൻ, ഇന്റീരിയർ ഡിസൈനർ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നീ തസ്തികകളിലാണ് ഒഴിവുകൾ. KCB അനുമതിയില്ലാതെ ജനറേറ്ററുകൾ ഉപയോഗിക്കരുത്. ജില്ലാ വൈദ്യുതി അപകട നിവാരണ സമിതി. KCB അനുമതിയില്ലാതെ ജനറേറ്ററുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെ ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകാൻ ജില്ലാതല വൈദ്യുതി അപകട നിവാരണ സമിതി യോഗം തീരുമാനിച്ചു. അനുമതി നേടാത്തവർക്കെതിരെ പിന്നീട് തുടർ നടപടികൾ കർശനമാക്കും. ജനറേറ്ററുകളിൽ നിന്ന് ലൈനിലേക്ക് വൈദ്യുതി തിരിച്ചു കയറി അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. ജില്ലാ കലക്ടർ S ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ കലക്ടറുടെ ചേംബറിലായിരുന്നു യോഗം. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ ജില്ലയിൽ 2 KCB ജീവനക്കാരുൾപ്പെടെ 8 പേരാണ് വൈദ്യുതാഘാതം മൂലം മരണമടഞ്ഞത്. അതോടൊപ്പം ഒരാനയ്ക്കും പശുവിനും ജീവഹാനിയുണ്ടായി. വൈദ്യുതി കമ്പികൾക്കിടയിൽ കാലുകൾ നാട്ടി കേബിളുകൾ വലിക്കുക, പന്തൽ തോരണങ്ങൾ തുടങ്ങിയ താൽക്കാലിക നിർമ്മാണ പ്രവർത്തികൾ നടത്തുക, വൈദ്യുതി തൂണുകളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുക തുടങ്ങിയവ പാടില്ലെന്ന് കാട്ടി ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകാനും യോഗത്തിൽ തീരുമാനിച്ചു. കേബിൾ ഓപ്പറേറ്റർമാർ, ഉത്സവ കമ്മിറ്റികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവർക്കാണ് നോട്ടീസ് നൽകുക. ഓൾ അലൂമിനിയം കമ്പികൾ മാറ്റി
സ്റ്റീൽ റീഇൻഫോഴ്സ് അലൂമിനിയം കമ്പികൾ വലിക്കുന്ന പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാനും യോഗം തീരുമാനിച്ചു. വാഹനങ്ങൾ വൈദ്യുതി പോസ്റ്റുകൾക്ക് ഇടിച്ച് നാശനഷ്ടം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ചാല മുതൽ നടാൽ വരെയുള്ള ബൈപ്പാസിലെ വൈദ്യുതി തൂണുകളിൽ റിഫ്ലക്ടറുകൾ പതിപ്പിക്കും. തെരുവ് വിളക്കുകൾ കത്തിക്കാൻ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകാനും യോഗം തീരുമാനിച്ചു. ജില്ലയിലെ മികച്ച ലൈബ്രറിയൻ വനിതാ പുസ്തക വിതരണ പദ്ധതിയിലെ ലൈബ്രറിയൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ലൈബ്രറിയനായി തളിപ്പറമ്പ് താലൂക്കിലെ കൂവോട് പബ്ലിക് ലൈബ്രറിയൻ എം വി ഗോപാലനെയും വനിതാ പുസ്തക വിതരണ പദ്ധതിയിലെ മികച്ച വനിതാ ലൈബ്രറിയനായി ഇരിട്ടി താലൂക്കിലെ സമദർശിനി ഗ്രന്ഥാലയത്തിലെ എം വി ശ്രീനെയും തെരഞ്ഞെടുത്തു. നഗരത്തിൽ കൂടുതൽ പേ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കി കോർപ്പറേഷൻ. താണ സിറ്റി റോഡിലെ പാർക്കിംഗ് കേന്ദ്രം ഞായറാഴ്ച തുറന്നു കൊടുക്കും. നഗരത്തിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കും പാർക്കിംഗ് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി കോർപ്പറേഷൻ സഹകരണത്തോടെ സന്നദ്ധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ കൂടുതൽ പേ ആൻഡ് പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നു. ഇതിന്റെ ഭാഗമായി താണ സിറ്റി റോഡിൽ ജുമാ മസ്ജിദിന് സമീപം സജ്ജമാക്കിയ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജനുവരി 9 ഞായറാഴ്ച രാവിലെ 11:30 മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ നിർവഹിക്കും. പാർക്ക് ആൻഡ് ഷുവർ എന്ന സന്നദ്ധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെയും സഹകരണത്തോടെയാണ് പാർക്കിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുക. തുടക്കത്തിൽ 1 മണിക്കൂർ പാർക്കിംഗിന് 10 രൂപയാണ് ഈടാക്കുക. സ്വകാര്യ വ്യക്തി സൗജന്യമായി അനുവദിച്ച 65 സെന്റിലാണ് പാർക്കിംഗ് കേന്ദ്രം. പ്രത്യേകം തയ്യാറാക്കിയ ആപ്പും വെബ്സൈറ്റും ഉപയോഗിച്ചാണ് പാർക്കിംഗ് നിയന്ത്രിക്കുക. പാർക്കിംഗ് സംബന്ധിച്ച വിവരങ്ങളും തുക ഈടാക്കിയ റെസീറ്റും വാട്സപ്പ് വഴി ഉപഭോക്താക്കളുടെ ഫോണിൽ ലഭിക്കും. പ്രതിമാസം നിശ്ചിത തുക നൽകി കച്ചവടക്കാർക്കും മറ്റും സ്ഥിരമായി നിശ്ചിത സ്ഥലത്ത് റിസർവ്ഡ് പാർക്കിംഗിനുള്ള സൗകര്യവും ഉണ്ടാകും. ഇതിനായുള്ള വെബ്സൈറ്റ്, ആപ്പ് എന്നിവയുടെ ലോഞ്ചിംഗ് കോർപ്പറേഷൻ ഓഫീസിൽ വെച്ച് മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ കെ ഷബീന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് പി ഇന്ദിര, സുരേഷ് ബാബു എളയാവൂർ, ട്രാഫിക് സബ് ഇൻസ്പെക്ടർമാരായ കെ പി മഹീന്ദ്രൻ, ടി വി മനോജ് കുമാർ, പാർക്ക് ആൻഡ് ഷുവർ പ്രതിനിധികളായ ഒ കെ അരുൺജിത്ത്, കെ നാഫിഹ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ ആസ്വാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ ഇതേ സമയം.